యేసువే నామని యేసువే స్తుతి యేసువే ఆరాధన యేసువే మహత్వం హల్లెలూయా 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 యేసువే నామని యేసువే స్తుతి యేసువే ఆరాధన యేసువే మహత్వం స్తుతి స్తుతి కర్తావనే జీవికున్న దైవത്തിന്റെ సన్నిధిలే അമ്മയോടൊപ്പം നമുക്ക് ആരാധിക്കാം. ഇന്ന് അമ്മ നമ്മുടെ മധ്യസ്ഥയായിട്ട് നമ്മുടെ അവസ്ഥയിലായിരിക്കുന്നു. ഏതെല്ലാം മേഖലകളിലൂടെ ഇപ്പൊ കടന്നു പോകുന്നു, ഏതെല്ലാം വിഷയങ്ങൾ അമ്മയുടെ അനുഗ്രഹവും കൃപയും സ്വർഗത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുണ്ടോ ആ മേഖലകളെ ഒക്കെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ ആൾത്താരയിൽ ജീവിക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് സമർപ്പിക്കാം. അവിടുന്ന് അത്യുന്നതനാണ്, സർവശക്തനാണ്. തിരുവചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 3:16 തിരുവചനം ഇപ്രകാരം പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാന നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ആ ദൈവത്തിന്റെ തിരുസന്നിധിയിലാണ് നാം ഇരിക്കുന്നത്. നമ്മൾ ആരും നശിച്ചു പോകുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് പരിശുദ്ധ അമ്മയിലൂടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് തന്നെ നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനും സംരക്ഷിക്കാനും രക്ഷിക്കാനുമാണ്. നീ ഏതെല്ലാം മേഖലയിലായിരുന്നാലും നീ എത്ര എത്ര മോശമായ സിറ്റുവേഷനിലൂടെ നീ കടന്നു പോകുന്നെങ്കിലും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഇന്ന് സ്വർഗം മുഴുവൻ നമ്മോടൊപ്പം, ഇതാ അമ്മയോടൊപ്പം കൂട്ടിന് നമ്മുടെ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, ഈ ആൾത്താരയിൽ, ഈ ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് അവിടുന്ന് സന്നിഹിതനാണ്. വചനം പറയുന്നു, ഒന്നോ രണ്ടോ പേര് എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട്. അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. കർത്താവിൻ്റെ വചനം സത്യമാണ്. ലോകം മാറിപ്പോകാം, ലോകത്തിലുള്ള വസ്തുക്കൾ മാറും, എന്നാലും വചനം പറയുന്നു എൻ്റെ നാമം എൻ്റെ വചനത്തിന് മാറ്റമില്ല. ആ വചനത്തിൽ വിശ്വസിക്കാം. വചനമായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ആൾത്താരയിലായിരിക്കാം. അവിടുന്ന് വളരെ ശക്തിയുള്ള സ്വർഗത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിത മേഖലയിലും കടന്നു വരുവാനായിട്ട് ഇതാ മനുഷ്യനായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈശോ, ഒരപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മോട് കൂടെയായിരിക്കുന്ന ഈശോ, ലോകാവസാനം വരെ നമ്മോട് കൂടെയായിരിക്കുവാൻ അവിടുന്ന് ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഈ ആൾത്താരയിൽ ഈ ജീവിക്കുന്ന വചനമായിട്ട് ജീവിക്കുന്ന ദൈവമായിട്ട് അനേകർക്ക് ജീവനായിട്ട് സ്വാതന്ത്ര്യമായിട്ട് സ്നേഹമായിട്ട് ഇന്ന് നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മെ നമ്മുടെ ഉത്കണ്ഠകളെ ഒക്കെ സമർപ്പിക്കാം. ഈ കുറച്ച് സമയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തെ അവിടുത്തെ തിരുസന്നിധിയിൽ വിട്ടുകൊടുക്കാം. അവിടുന്ന് അതിൻ്റെ മേൽ ഭരണം നടത്തട്ടെ. നിന്റെ ആകുലതകളെ എല്ലാം അവിടുന്ന് കാണട്ടെ. അവിടുന്ന് പറയുന്നു, നിന്റെ കണ്ണീരിനെ കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവമാണ് ഞാൻ. അപ്പോഴും നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട ഒരു സമയമല്ല. പൂർണ്ണമായും സന്തോഷത്തോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അമ്മയോടൊപ്പം നമുക്ക് അവിടുത്തെ ആരാധിക്കാനായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ എല്ലാ വിചാരങ്ങളും മാറ്റിവെച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കാം. അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, വചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, രക്ഷാകര ദൗത്യം ഇത ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ആ വചനങ്ങളിലൂടെ എല്ലാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ, ധാരാളം വചനങ്ങൾ നാം കണ്ടുമുട്ടുന്നുണ്ട്. അമ്മയെ വിശുദ്ധ ബൈബിളിൽ ഉടനീളം അമ്മയുടെ സാന്നിധ്യം നമ്മൾ അറിയുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ട് ആ ചിന്തകളിലൂടെയൊക്കെ ഒന്ന് കടന്നുപോയി നോക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 3:15 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഇളവാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സർവശക്തനായ ദൈവം ആദിയിലെ അവിടുന്ന് തീരുമാനിച്ച ഉറപ്പിച്ച രക്ഷാകര ദൗത്യത്തിനായിട്ട് മാറ്റി നിർത്തപ്പെട്ട പരിശുദ്ധ അമ്മയെക്കുറിച്ച് വചനം, ഉൽപ്പത്തിയുടെ വചനം ഇപ്രകാരം പറയുകയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഇളവാക്കും. പറുദീസായിൽ നഷ്ടപ്പെടുത്തിയ ആ
ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചു വരുവാനായിട്ട് അമ്മയെ തിരുവചനം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. വീണ്ടും മേശയ്യയുടെ പ്രവചനം 7:14 വചനം ഇപ്രകാരം പറയുന്നു: യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശയ്യ 7:14: യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യ പ്രവചിച്ചു, ഇപ്രകാരം പ്രവചിച്ചു: യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. ആ ഇമ്മാനുവൽ സാന്നിധ്യം ഇന്നും നമ്മോട് കൂടെയുണ്ട്. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ആ ദൈവത്തിൻ്റെ പരിപാലന അനുഭവിക്കുന്നവരാണ് മനുഷ്യ ഗണം. ഇന്നും ആ ഒരു രക്ഷാകര ദൗത്യത്തിൻ്റെ ഭാഗമായ പുതിയ ഇസ്രായേലായ നമ്മൾ ഓരോരുത്തരും അവിടുത്തെ രക്ഷാകര ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ചേർക്കപ്പെട്ടവരാണ്. അതിന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പ്രവാചകർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിച്ചു എന്ന വചനം ഇതാ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നു. വീണ്ടും പുറപ്പാടിൻ്റെ 25:8 ഇപ്രകാരം പറയുന്നു: ഞാൻ അവരുടെ ഇടയിൽ വസിക്കാൻ അവർ എനിക്കൊരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. പുറപ്പാടില് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോശയിലൂടെ രക്ഷാകര ദൗത്യത്തിലേക്ക് കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്ന തൻ്റെ സ്വന്തം ജനത്തെ നയിക്കുവാനായിട്ട് ദൈവം തന്നെ ഇറങ്ങി വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അവിടുന്ന് പറയുന്നു: നിങ്ങളൊരു വിശുദ്ധ കൂടാരം ഉണ്ടാക്കുക, ആ കൂടാരത്തിൽ ഞാൻ വസിക്കാം. നമുക്കറിയാം, വചനത്തിൽ നാം കാണുന്നുണ്ട്, അവർ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം വിശുദ്ധ കൂടാരം നിർമ്മിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുകയും ചെയ്തു, അവരെ നയിക്കുകയും ചെയ്തതായിട്ട് നാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്നും നമ്മോട് കൂടെയുണ്ട്. ഈ അൾത്താരയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ വാസസ്ഥലങ്ങളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിത മേഖലകളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മുടെ ജീവിത പങ്കാളിയിലേക്ക്, മാതാപിതാക്കളിലേക്ക് കർത്താവിൻ്റെ ഈ കൂടാര സാന്നിധ്യം ഇന്നും ഈ അൾത്താരയിൽ ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യമായിട്ട് ഇറങ്ങി വരുന്നു. പുതിയ ഇസ്രായേലായ നമ്മെ നയിക്കുവാൻ പരിശുദ്ധ അമ്മ വഴി വചനം ഇപ്രകാരം പറയുകയാണ്: ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ മോശയെ തിരഞ്ഞെടുത്തു. ആ മോശയ്ക്ക് വഴികാട്ടിയായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമായ കൂടാരം ഉണ്ടായിരുന്നതുപോലെ തന്നെ പുതിയ ഇസ്രായേലായ നമ്മെ ഓരോരുത്തരെയും ജീവിതത്തിൽ നയിക്കുവാനായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ സാന്നിധ്യം ഇന്നും നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലുമുണ്ട്. ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, പഴയ നിയമത്തിൽ ദൈവസാന്നിധ്യം കൂടാരത്തിൽ ഇറങ്ങി വസിച്ചെങ്കിൽ, ഇന്ന് ഈ പുതിയ ഇസ്രായേലായ നമ്മെ നയിക്കുവാനും നമ്മെ സംരക്ഷിക്കുവാനും നമുക്ക് ജീവിതത്തിൽ മാർഗമായിട്ട് തീരുവാനും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ അൾത്താരയിൽ ആയിരിക്കുന്നു. ആ ദൈവം തന്നെ അന്ന് അവരോട് സംസാരിച്ച ദൈവം, അന്നവരെ വഴി നടത്തിയ ദൈവം, അന്ന് മോശയിലൂടെ അവർക്ക് മോചനം നൽകിയ ദൈവം ഇന്ന് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് മോചനം നൽകുവാനായിട്ട് അൾത്താരയിൽ ജീവിക്കുന്ന ഈശോയായിട്ട് നമ്മുടെ കൺമുൻപിലുണ്ട്. പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, അതേറ്റെടുക്കാം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകട്ടെ. ഇതാ വിശുദ്ധ പേടകമായിട്ട് പരിശുദ്ധ അമ്മ നമ്മോടൊത്ത് വസിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 17:16 തിരുവചനം വീണ്ടും ആ സാന്നിധ്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം എബ്രാഹത്തോട് അരുളി ചെയ്തു: ഞാൻ സാറായെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാനൊരു പുത്രൻ, അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും, അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശ്വാസികളുടെ പിതാവായ എബ്രാഹത്തോട്, എബ്രാഹത്തിൻ്റെ വാർദ്ധക്യകാലത്ത്, സാറായുടെ വാർദ്ധക്യകാലത്ത് സർവശക്തനായ ദൈവം പറയുകയാണ്: സാറായിലൂടെ നിനക്ക് ഞാനൊരു പുത്രനെ നൽകും, അവൾ അനുഗ്രഹിക്കപ്പെടും, ജനതകളുടെ അമ്മയായിട്ട് അവൾ അറിയപ്പെടും.
പുതിയ ഇസ്രായേലിൻ്റെ ഈ സാന്നിധ്യത്തില് ഇന്ന് നമുക്ക് ആ ജനതയുടെ മാതാവായിട്ട് ജനതകളുടെ മാതാവായിട്ട് ഈശോ പിതാവായ ദൈവം സ്വർഗത്തിൻ്റെ അപ്പൻ നൽകിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. സകല ജനത്തിൻ്റെയും അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയിരിക്കുന്നു. പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം കർത്താവിൻ്റെ ആ സാന്നിധ്യം നമ്മളോട് വസിക്കുവാനായിട്ട്. അന്ന് സാറായിയോട് പറഞ്ഞതുപോലെ തന്നെ ഇന്നും ദൈവം നമ്മളോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ കാണുവാൻ നിനക്ക് സാധിക്കും. ഞാൻ നിങ്ങളുടെ പിതാവായ നിങ്ങളുടെ ജനതകളുടെ മാതാവായിട്ട് നമ്മുടെ ഓരോരുത്തരെയും മാതാവായിട്ട് പരിശുദ്ധ അമ്മയെ ഈശോ സർവശക്തനായ ദൈവം മാറ്റി നിർത്തി നമുക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്നു. പൂർണ്ണമായിട്ട് വിശ്വസിക്കാം അമ്മയുടെ സാന്നിധ്യവും മധ്യസ്ഥതയും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുവാനായിട്ട്. ലൂക്കാസ് സുവിശേഷം 1:48 ഇപ്രകാരം പറയുകയാണ്, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. വചനം പറയുന്നു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയെ സകല തലമുറകളും, കഴിഞ്ഞ തലമുറയും ഇപ്പോഴുള്ള തലമുറയും വരാൻ പോകുന്ന തലമുറയും ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും എന്ന് വചനം ഏറ്റു പറയുകയാണ്. ആ അമ്മയെ പൂർണ്ണമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ഈശോയെ കണ്ടെത്തുവാനും ഈശോയിലേക്ക് എത്തിച്ചേരുവാനും അമ്മ നമുക്ക് വലിയ മധ്യസ്ഥ. നമ്മുടെ ജീവിത മേഖലയിൽ അമ്മയ്ക്കായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകളെ തുറന്നിടുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നു. പഴയ നിയമഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ രണ്ട് മക്കാവായരുടെ 7-ാം അധ്യായത്തിൽ നാം ഒരു സംഭവം കാണുന്നുണ്ട്. ഗ്രീക്ക് ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന യഹൂദജനം അവിടെ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അന്ന് തങ്ങളുടെ വിശ്വാസം ത്യജിക്കുവാനായിട്ട് വലിയ കൊടിയ മത പീഡനവും മർദ്ദനവും ഏറ്റിരുന്ന സമയത്ത് ഒരു അമ്മയെ വിശുദ്ധ ഗ്രന്ഥം എടുത്തു കാണിക്കുന്നുണ്ട്. ആ അമ്മയുടെ 7 മക്കള് എല്ലാവരും വിശ്വാസത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തെ ത്യജിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ആ അമ്മ ഓരോ മക്കളുടെയും പീഡനം, അതിക്രൂരമായ പീഡനം ഏറ്റുവാങ്ങുന്നത് കണ്ട് നിന്ന ഒരു അമ്മയായിട്ട് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതേ അനുഭവം തന്നെയാണ് പരിശുദ്ധ അമ്മ കടന്നുപോയത്. തൻ്റെ ജീവിതത്തിൽ രക്ഷകനായിട്ട് ഉണ്ണിയായിട്ട് പിറന്ന ഈശോയെ ഇതേ അനുഭവത്തിലൂടെ അമ്മ കാണുകയാണ്. ആ മകൻ്റെ പീഡാനുഭവവും കുരിശുമരണവും എല്ലാം അമ്മ നേരിട്ട് കാണുവാനായിട്ട് അമ്മ സാക്ഷ്യം വഹിക്കുന്ന ഒരമ്മയായിട്ട് മാറുകയാണ്. അപ്പൊ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് കാണാം ഈ പഴയ നിയമത്തിൻ്റെ എല്ലാത്തിൻ്റെയും ആകത്തുകയായ പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയെ അനേക മേഖലകളിൽ പിതാവായ ദൈവം എടുത്ത് ഉയർത്തുന്നുണ്ട്. അത് നമുക്ക് മാതൃകയാകാനാണ് നമ്മുടെ ജീവിതത്തിൽ അമ്മയെ സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ടാണ്. വിടുമ്പലുക്കായുടെ സുവിശേഷം 1:32 തൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവർക്ക് കൊടുത്തു. പഴയ നിയമത്തിൽ നാം കടന്നു പോകുമ്പോൾ നാം ഇപ്രകാരം കണ്ടുമുട്ടുന്നുണ്ട്. അന്ന് യഹൂദ രാജാക്കന്മാര് ഒക്കെയും അവരുടെ അമ്മമാരെയാണ് രാജ്ഞിമാരായിട്ട് പാരമ്പര്യമായിട്ട് വാഴിച്ചിരുന്നത്. സ്വന്തം ഭാര്യയല്ല അന്നത്തെ രാജാക്കന്മാരുടെ അമ്മമാരെ, അതായിരുന്നു യഹൂദ പാരമ്പര്യം. അമ്മ രാജ്ഞിയായിട്ട് വാഴിച്ചിരുന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഇത് തന്നെയാണ് കാണുന്നത്. സ്വർഗീയ രാജ്ഞിയായിട്ട് നമ്മുടെ പരിശുദ്ധ അമ്മയെ പിതാവായ ദൈവം പുത്രനായ ഈശോ രാജ്ഞിയായിട്ട് തൻ്റെ ജനതയ്ക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട്. ഇപ്രകാരം പരിശുദ്ധ അമ്മയെ വചനത്തിലൂടെ നാം പല സ്ഥലങ്ങളിലും കണ്ടുമുട്ടുമ്പോൾ അമ്മയുടെ വലിയ സാന്നിധ്യം, അമ്മയിലൂടെ
നാം യേശുവിനെ കണ്ടെത്തുവാനും കഴിയാൻ തക്ക വിധം ദൈവം അത് ആഗ്രഹിക്കുന്നു. ആ ഒരു വലിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമുക്ക് ഈ അവസരത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് പരിശുദ്ധാലും അതിൻ്റെ കൃപ ചോദിക്കാം. ഈശോയുടെ വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട്. ഇത് തന്നെയാണ് വെളിപാടിൽ നാം കാണുന്നത്. 12-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. 1-ാം വചനം തുടല് സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അങ്ങനെ പരിശുദ്ധ അമ്മയെ കുറിച്ച് ഉൽപ്പത്തി മുതല് വെളിപാട് വരെ നിറഞ്ഞു നിൽക്കുന്ന അമ്മയുടെ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നു. അമ്മയെ അമ്മയായിട്ട്, ഈശോയുടെ അമ്മയായിട്ട് ഈശോ സ്വീകരിച്ചതുപോലെ നമ്മുടെ അമ്മയായിട്ട്, ലോകത്തിൻ്റെ അമ്മയായിട്ട് ഏറ്റെടുക്കുവാനും ഏറ്റുപറയുവാനും ആ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ഒക്കെയുമായിട്ട് അമ്മയിലൂടെ ഈശോയിലേക്ക് നമ്മുടെ ആരാധനയും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആകുലതകളും നമ്മുടെ കണ്ണീരും എല്ലാം കർത്താവിന് കൊടുക്കാം. തീർച്ചയായിട്ടും അമ്മ അത് ഏറ്റെടുക്കും. നാം വചനത്തിൽ കാണുന്നത് പോലെ, യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 5-ാം വചനത്തിൽ പറയുന്നത് പോലെ, അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. നമുക്ക് ആ സിറ്റുവേഷൻ ഒക്കെ അറിയാം, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കനായിലെ കല്യാണത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട ആ ഒരു സുദിനം, ആ ഒരു ഇന്നത്തെ ഈ സ്വർഗീയ മധ്യസ്ഥതയുടെ, സ്വർഗീയ അമ്മയുടെ മധ്യസ്ഥതവും ഓർമ്മയും ആചരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും അമ്മയെ ഇടപെടണമേ. ഈ തിരുക്കുമാരൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് അമ്മ ഞങ്ങൾക്കായിട്ട് മധ്യസ്ഥം വഹിക്കണമേ എന്നുള്ള വലിയ ഒരു പ്രാർത്ഥന എപ്പോഴും നാം ഏറ്റെടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പുറപ്പാടിൻ്റെ 23-ാം അധ്യായം 5-ാം വചനം ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജ്ജനം ചെയ്യും. ഗർഭച്ഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാകുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. അമ്മയിലൂടെ ഈശോയെ കണ്ടെത്തുന്നവരായിട്ട് തീരുവാനായിട്ട് ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും അമ്മയുടെ സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ജീവിത മേഖലയിലേക്കും നമ്മുടെ മക്കളിലേക്കും നമ്മുടെ കുടുംബ ജീവിതത്തിലേക്കും ജീവിത പങ്കാളിയിലേക്കും മാതാപിതാക്കളിലേക്കും നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്കും നമ്മൾ ജീവിക്കുന്ന മേഖലകളിലേക്കും പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഈ കൊറോണയുടെ ഒക്കെ വലിയ സാന്നിധ്യത്തിൽ കഷ്ടതയിലും ആകുലതയിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ ആയിരിക്കുന്ന അനേകര് ജീവിതത്തോട് മല്ലടിക്കുമ്പോൾ, രോഗികളായിട്ട് കഴിയുമ്പോൾ, ജോലിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ, വിവിധ മേഖലകളിൽ മുന്നോട്ട് പോകുവാൻ എന്ത് ചെയ്യണം എന്നുള്ള വലിയ ചോദ്യവുമായിട്ട് നിൽക്കുമ്പോൾ അമ്മ ഇന്ന് നമ്മളോട് പറയുന്നത് വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കാര്യമാണ്. അവ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ജീവിക്കുന്ന ഈശോയുടെ ഈ സാന്നിധ്യത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണെന്ന് ഏറ്റുപറയുവാനായിട്ട് ഇന്ന് അമ്മ നമുക്ക് വേണ്ടി ഇന്ന് മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ അവസ്ഥകളെയും കർത്താവിന് കൂട്ടു കൊടുക്കാം. സങ്കീർത്തനം 103:8 തിരുവചനം പറയുന്നു, പിതാവിന് മക്കളോട് എന്നതുപോലെ കർത്താവ് തൻ്റെ ഭക്തരോട് അലിവ് കാണിക്കുന്നു. ഈ വലിയ അലിവ് ഇന്ന് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് അമ്മ ഞങ്ങൾക്കായിട്ട് മധ്യസ്ഥം വഹിക്കണമേ. നിന്റെ തിരുക്കുമാരന് മക്കളോട് എന്നതുപോലെയുള്ള വലിയ സ്നേഹം ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാകുവാൻ. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. തിരുവചനം വീണ്ടും പറയുകയാണ്, അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. ആ മോചനത്തിന് അമ്മയുടെ മധ്യസ്ഥ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമുക്ക് ഒട്ടുമേൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ആ വലിയ സാന്നിധ്യത്തെ ഏറ്റ് പാടി നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആരാധന എല്ലാ നാവുകളും പാടട്ടെ. സന്തോഷത്തോടെ പാടാം ആരാധന. ജീവിക്കുന്ന
യാക്കോബിൻ ദൈവമേ ആരാധന ആരാധന ശക്തിയോടെ ആരാധന 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 സ്വർഗത്തിലേക്ക് ഉയരട്ടെ നമ്മുടെ കരങ്ങളിലും വിചാരങ്ങളും നമ്മുടെ യാചനകളും നിങ്ങളുടെ അപേക്ഷകളും ദൈവത്തിന്റെ സാന്നിധ്യത്തില് യക്കാരയില് നമ്മോട് കൂടെ ആയിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തില് പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സകല വിശുദ്ധരോടും ചേർന്ന് സന്തോഷത്തോടെ ആരാധിക്കാം. ആത്മശരീര വിശുദ്ധരൽകും അനുഗ്രഹ നിമിഷമേ ആരാധന ആരാധന എല്ലാ നാമങ്ങളും പാടട്ടെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിക്കുന്ന ഈശോയെ നിന്റെ സാന്നിധ്യത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആരാധന ആരാധന ഈശോയെ ആരാധന 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 എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാം കർത്താവിന്റെ സന്നിധിയില് ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസ്രായേലിന് ആരാധന ഇസ്രായേലിൻ നാഥന ആരാധന സന്തോഷത്തോടെ എല്ലാ നാവുകളും പാടട്ടെ ആരാധന ദൈവത്തിന്റെ സാന്നിധ്യത്തെ ആരാധിക്കാം. ആരാധന 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 ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തെ നന്ദി പറയുന്നു. നമുക്ക് മുട്ടുമേന്നെല്ലാം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് മുട്ടുമേൽ നിൽക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊര മുക്തി പകർന്നരുളും നിത്യമഹോന്നതമ പൊന്നീ നിത്യമഹോന്നതമ പൊന്നീ മാനവരേ മോദമണേ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പൊന്നീ മത്തിനു പകർന്നരുളും നിത്യമഹോന്നതമ പന്നീ നിത്യമഹോന്നതമ പന്നീ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കരകളിൽ നിന്നും സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരേ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമാദിവികാരുണ്യത്തിനും ജീവിക്കുന്ന പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് വിളക്കിൻ നടുവിൽ പൂർണശോഭന മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ ഏഴു വിളക്കിൻ നടുവിൽ മാറത്ത് പൊൻകച്ചയണിയും ആ